ഇന്നലെ നമ്മൾ പറഞ്ഞത് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയുള്ള അതിൻ്റെ ഇന്ന് വരെ ലഭിച്ചിട്ടുള്ള എല്ലാ തിയറിയും ഇൻക്ലൂഡ് ചെയ്താണ് പറഞ്ഞത്. ഇന്ന് അതിനെപ്പറ്റി ഒന്ന് ചുരുക്കി അതിനകത്ത് നിന്ന് പഠിക്കാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് ഒന്ന് ചുരുക്കി പറയാം. ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്കുകാരാണ്. ഹിന്ദ് എന്ന് ഇന്ത്യയെ ആദ്യമായി വിശേഷിപ്പിച്ചത് പേർഷ്യൻ അല്ലെങ്കിൽ അറബിക് ഭാഷയിലാണ്. ഇന്തോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് വില്യം ജോൺസ് ആണ്. ഇദ്ദേഹമാണ് കൊൽക്കത്ത ആസ്ഥാനമായി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 ജനുവരി 15 സ്ഥാപിച്ചത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ രൂപവൽക്കരിക്കുന്നതിനുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സർ റോബർട്ട് ചേമ്പേഴ്സ് ആയിരുന്നു. സിന്ധു നദീതട സംസ്കാരം രൂപഭദ്രത പ്രാപിച്ചത് എന്നാണെന്നത് സംബന്ധിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. സിന്ധു നാഗരികതയുടെ സ്ഥാപകർ ആരായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയുവാൻ കഴിഞ്ഞിട്ടില്ല. സിന്ധു നദീതട സംസ്കാരത്തെ സുമേറിയൻ ജനത വിളിച്ചിരുന്ന പേരാണ് മെലൂഹ സംസ്കാരം. സിന്ധു നദീതട നിവാസികൾ ചെമ്പ് താമ്രം ഉപയോഗിച്ചുണ്ടാക്കിയ ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ധാരാളമായി ഉപയോഗിച്ചിരുന്നു. അതിനാൽ ഈ സംസ്കാരം താമ്രശില സംസ്കാരം ചാൽക്കോലിത്തിക് സിവിലൈസേഷൻ എന്നും അറിയപ്പെട്ടു. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാമിനെയാണ്. ചരിത്രത്തിന്റെ കളിത്തോഴി ഹാൻഡ്മെയ്ഡ് ഓഫ് ഹിസ്റ്ററി എന്ന് അറിയപ്പെടുന്നത് പുരാവസ്തു ശാസ്ത്രമാണ്. സിന്ധു നദീതട സംസ്കാര അവശിഷ്ടങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ചിട്ടുള്ള സർ ജോൺ മാർഷലിന്റെ അഭിപ്രായത്തിൽ ആ സംസ്കാരം തഴച്ചു വളർന്നത് BC 3250 മുതൽ 2750 വരെയുള്ള കാലഘട്ടത്തിലാണ്. ചില ഗവേഷകരുടെ അഭിപ്രായത്തിൽ സൈന്ധവ കാലഘട്ടം BC 2900 മുതൽ 2000 വരെയുള്ള കാലഘട്ടമാണ്. ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകനാണ് സർ ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നഗരാസൂത്രണമാണ്. സിന്ധു നദീതട സംസ്കാരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ മാർഷലാണ്. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയ വർഷം 1921. പ്രാചീന കാലത്ത് ബാക്ട്രിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് അഫ്ഗാനിസ്ഥാൻ. സൈന്ധവ സംസ്കാരത്തിന്റെ വ്യാപ്തി 1.3 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. ഇതുവരെ 100-ൽ പരം സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പടിഞ്ഞാറ് സുത്കാദിൻഡോർ പാകിസ്ഥാനിലുള്ളതാണ്. അതുമുതൽ കിഴക്ക് അലംഗിർപൂർ ഉത്തർപ്രദേശിൽ വരെയും വടക്ക് റോപ്പാർ പഞ്ചാബ് മുതൽ തെക്ക് ഭഗാത്ര വരെയും സൈന്ധവ സംസ്കാര കേന്ദ്രങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ ഈ അതിർത്തിയെ വടക്കോട്ട് മണ്ട ജമ്മു കാശ്മീരിലും തെക്കോട്ട് ഡൈമാബാദ് മഹാരാഷ്ട്ര വരെയും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഹാരപ്പയിലെ ഉത്ഖനനത്തിന് ബേറാം സാഹ്നി നേതൃത്വം നൽകിയ മോഹൻജൊദാരോയിലെ ഉത്ഖനനം RD ബാനർജി നയിച്ചു. ചനാദാരോ പാകിസ്ഥാനിൽ നോർമൻ ബ്രൗൺ നേതൃത്വം നൽകി. നൽ എന്ന സ്ഥലത്ത് ഹർഗ്യൂസും സുത്താഗണ്ടോർ പാകിസ്ഥാനിൽ ഉള്ളി എന്നീ സ്ഥലങ്ങളിൽ സർ ഓറൽ സ്റ്റെയിനും പോർട്ടിജി പാകിസ്ഥാനിൽ ഗുർവേയും നേതൃത്വം നൽകി. ആരൊക്കെയാണ് എവിടെയൊക്കെ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകി എന്നുള്ളത് ഇന്നലെ ടേബിളിൽ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് സൈന്ധവ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ആദ്യം കണ്ടെത്തിയത് 1921 ഹാരപ്പയിലാണ്. അതിനാലാണ് സൈന്ധവ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടാൻ കാരണം. രവി നദിയുടെ തീരത്തുള്ള ഹാരപ്പ കണ്ടെത്തിയത് ദേറാം സാഹ്നിയാണ്. 1921 ഹാരപ്പ കണ്ടെത്തിയത് പഞ്ചാബ് പ്രവിശ്യയിലെ മോൺഗോമറി ജില്ലയിലായിരുന്നു. പുനർനാമകരണം ചെയ്ത് ഇത് ഇപ്പോൾ പാകിസ്ഥാനിലാണ്. സഹിവാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 200 അടി നീളവും 150 അടി വീതിയുമുള്ള വലിയ പട്ടായപുര ഗ്രാനറി കണ്ടെത്തിയത് ഹാരപ്പയിലാണ്. ഹാരപ്പയും മോഹൻജൊദാരോയും തമ്മിലുള്ള ദൂരം 483 കിലോമീറ്റർ ആണ്. ഋഗ്വേദത്തിൽ ഹരിയൂപ്പിയ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹാരപ്പയാണ് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. മേൽ മൂടിയ ചെമ്പുരഥം ലഭിച്ചത് ഹാരപ്പയിൽ നിന്നുമാണ്. ഹാരപ്പയിലെ താമസക്കാരുടെ എണ്ണം 23500 ആണെന്നാണ് നിഗമനം. ഏകദേശം 250 ഏക്കറാണ് ഹാരപ്പയുടെ വിസ്തീർണമായി കണക്കാക്കുന്നത്. പര്യവേഷകനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സൈനികനുമായിരുന്ന ചാൾസ് മെയ്സൺ 1800 മുതൽ 1853 വരെയുള്ള കാലഘട്ടം ആണ് ഹാരപ്പയുടെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത്. മോഹൻജൊദാരോ
മരിച്ചവരുടെ കുന്ന് അല്ലെങ്കിൽ മൗണ്ട് ഓഫ് ദ ഡെഡ് എന്നാണ് മോഹൻജദാര എന്ന വാക്കിന് അർത്ഥം. പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വിസ്തീർണം കൂടിയ സൈന്ധവ സംസ്കാര കേന്ദ്രം ഇതാണ്. സ്മോളസ്റ്റ് സൈറ്റ് അലാദിനോ ആണ്. മോഹൻജദാരയിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതി മഹാസ്നാനഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് ആണ്. മോഹൻജദാരയിലെ നീന്തൽ കുളത്തിന് 39 അടി നീളവും 23 അടി വീതിയും 8 അടി താഴ്ചയും ഉണ്ടായിരുന്നു. അത് അക്കാലത്തെ കൽപ്പണിക്കാരുടെ വൈദഗ്ധ്യത്തിന്റെ സ്മാരകമായി നിലകൊള്ളുന്നു. 280 അടി നീളവും 78 അടി വീതിയുമുള്ള ഒരു വലിയ കെട്ടിടമാണ് മോഹൻജദാരോയിൽ കുഴിച്ചെടുത്തതിലുള്ള അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും വലുത്. ലോകത്ത് ആദ്യമായി ഡ്രെയിനേജ് സംവിധാനം ആവിഷ്കരിച്ച നഗരം മോഹൻജദാരയാണ്. മോഹൻജുദാരായിൽ നിന്നാണ് നർത്തകിയുടെ ഓട്ടുപ്രതിമ ബ്രോൺസ് സ്റ്റാച്ചു ഓഫ് ദി ഡാൻസിംഗ് ഗേൾ 10.8 സെന്റിമീറ്റർ നീളമുണ്ട്. പ്രീസ്റ്റ് കിങ് സ്റ്റാച്ചു 17.5 സെന്റിമീറ്റർ എന്നിവ ലഭിച്ചത്. 1980 മോഹൻജുദാരോയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. BC 26 മോഹൻജുദാര നിർമ്മിക്കപ്പെട്ടത്. BC 19 ഉപേക്ഷിക്കപ്പെട്ടു. മോഹൻജുദാരോയിലെ വലിയ കെട്ടിടം പത്തായിപ്പുരയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവേഷകനാണ് സർ മോർട്ടിമർ വീലർ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ് ലോഥൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഘാടന പ്രവർത്തനങ്ങൾ നയിച്ചത് SR Rao ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമായി കണക്കാക്കപ്പെടുന്നത് ലോഥലാണ്. ഒരു ഡോക്ക് യാർഡ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അരിയുടെ അവശിഷ്ടങ്ങളും ലോഥലിൽ കണ്ടെത്തിയിട്ടുണ്ട്. സുമേറിയക്കാരുമായി ലോത്തലിന് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. കാംബെ ഉൾക്കടൽ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സബർമതി നദിക്കും ഇതിന്റെ പോഷക നദിയായ ഭൊഗാവയ്ക്കും ഇടയ്ക്കാണ് ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. 1954 ലോത്തൽ കണ്ടെത്തിയത്. 1955 1960 ഉദ്ഘനനം നടന്നു. അഹമ്മദാബാദ് ജില്ലയിലെ ധോൽക്ക താലൂക്കിലാണ് ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. ലോത്തൽ എന്ന ഗുജറാത്തി വാക്കിന്റെ അർത്ഥം ദ മൗണ്ട് ഓഫ് ദി ഡെഡ് എന്നാണ്. ഇതേ അർത്ഥം തന്നെയാണ് മോഹൻജുദാരോയ്ക്കുമുള്ളത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ധോലാവിര സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ DP ജോഷിയാണ് ഉദ്ഘനനം നയിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാരപ്പൻ സെറ്റിൽമെന്റുകളിൽ ഒന്നാണിത്. വലിപ്പമുള്ള മറ്റൊരു ഇന്ത്യൻ കേന്ദ്രമാണ് ഹരിയാനയിലെ രാഖിഗരി. ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സൈന്ധവ സംസ്കാര കേന്ദ്രമാണ് ധോലാവിര. രാജസ്ഥാനിൽ ഘഗ്ഗർ നദിയുടെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കാലിബംഗൻ. ഉഴുകുമറിച്ച നില പ്ലൗഡ് ഫീൽഡ് ഇവിടെ കണ്ടെത്തുകയുണ്ടായി. കാലിബംഗൻ എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത വളകൾ എന്നാണ്. ചെമ്പ് സാങ്കേതിക വിദ്യ സംബന്ധിച്ച തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇറ്റലിക്കാരനായ ഇൻഡോളജിസ്റ്റ് ലൂഗി പിയോ ടെസിറ്റോറിയാണ് കാലിബംഗൻ കണ്ടെത്തിയത്. അമലാനന്ദ ഘോഷ് ആണ് ഇത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത്. സൈന്ധവ സംസ്കാരത്തിന്റെ 3rd തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കാലിബംഗനാണ്. പഞ്ചാബിൽ സത്ലജ് നദിയുടെ തീരത്തുള്ള റോപ്പറിൽ ഉദ്ഘനനം നടത്തിയത് YD Sharma. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യം കണ്ടെത്തിയ ഹാരപ്പൻ നഗരമാണിത്. മനുഷ്യനോടൊപ്പം നായ്ക്കളെയും അടക്കം ചെയ്തതിന്റെ തെളിവ് ലഭിച്ചത് റോപ്പറിൽ നിന്നാണ്. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ ഘഗ്ഗർ നദിയുടെ തീരത്താണ് ബാനാവലി സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ കത്തിയാവാഡ് പ്രദേശത്താണ് രൺപൂർ സ്ഥിതി ചെയ്യുന്നത്. റോഡ്ജിയും ഗുജറാത്തിൽ തന്നെയാണ്. ഗുജറാത്തിലെ സുർക്കാതടയിൽ നിന്ന് 2000 BC പഴക്കമുള്ള കുതിരയുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. കോട്ടിജി സിന്ധിലാണ് പാകിസ്ഥാൻ. കുള്ളിയും പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വിളകൾ ഗോതമ്പും ബാർലിയുമായിരുന്നു. നെൽകൃഷി സംബന്ധിച്ച തെളിവുകൾ ലോത്തൽ, ഡ്രൻപൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലോകത്താദ്യമായി പരുത്തി അല്ലെങ്കിൽ കോട്ടൺ കൃഷി ചെയ്തത് സിന്ധു നദീ തടനിവാസികളാണ്. മനുഷ്യൻ ആദ്യമായി മെരുക്കി വളർത്തിയ മൃഗം പട്ടിയാണെന്ന് ഇവിടെ നിന്നുള്ള തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മനുഷ്യർ ആദ്യമായി വളർത്തിയ ധാന്യങ്ങൾ ഗോതമ്പും ബാർലിയും. സിന്ധു നദീതട നിവാസികൾ മാംസാഹാരവും ഭക്ഷിച്ചിരുന്നു. സിന്ധു നദീതട നിവാസികൾ കാള, എരുമ, ഒട്ടകം, ആട്, പന്നി, ആന എന്നിവയെ വളർത്തിയിരുന്നു. പിൽക്കാലത്ത് ആര്യന്മാർക്ക് സുപരിചിതമായിരുന്ന കുതിര സൈന്ധവ ജനതയ്ക്ക് അജ്ഞാതമായിരുന്നു. പരുത്തി തുണിയും കമ്പിളിയും അവർ ഒരുപോലെ തന്നെ ഉപയോഗിച്ചിരുന്നു. ഭാരം ചുമക്കാൻ കാളകളെയാണ് ഉപയോഗിച്ചിരുന്നത്. സൈന്ധവ നിവാസികളുടെ ലിപി ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിത്രലിപി അല്ലെങ്കിൽ പിക്ടോഗ്രാഫിക് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്.
ഈ ഭാഷ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നും നടക്കുന്നുണ്ട്. ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും ഇടവിട്ടെഴുതി വന്ന ഒരു അക്ഷരമാല ക്രമം ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് ഭാഷാശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. പ്രധാന പെൺദൈവം, ചീഫ് ഫീമെയിൽ ഡയറ്റി, മാതൃദേവത അല്ലെങ്കിൽ മദർ ഗോഡസ് ആയിരുന്നു. പ്രധാന ആൺദൈവം, ചീഫ് മെയിൽ ഡയറ്റി, പശുപതി മഹാദേവ ആയിരുന്നു. ലിംഗ ആരാധന, ഫലൂസ് വേർഷിപ്പ്, യോനി ആരാധന, വർഷിപ്പ് ഓഫ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് എന്നിവയും നിലവിലുണ്ടായിരുന്നു. മരങ്ങളായ ആൽ, പീപ്പിൾ ട്രീ, വേപ്പ്, നീം, മൃഗങ്ങളായ പൂഞ്ഞയുള്ള കാള, ഹംഡ് ബുൾ, പാമ്പ് എന്നിവയും ആരാധിക്കപ്പെട്ടു. സ്വസ്തിക ഭാഗ്യ ചിഹ്നമായിരുന്നു. കാലിബംഗനിലും ലോത്തനിലും അഗ്നി ആരാധന ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന ആചാരവും നിലവിലുണ്ടായിരുന്നു. സിന്ധു നദീതട നിവാസികൾ പ്രധാനമായി ആരാധിച്ചിരുന്ന മൃഗം കാളയായിരുന്നു. സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന മരം ആലായിരുന്നു. മാടപ്രാവ് പരിശുദ്ധ ജീവിയായി കണക്കാക്കപ്പെട്ടു. ശിവന്റെ ആദിമ രൂപമാണ് പശുപതി മഹാദേവൻ എന്ന് ചില ചരിത്രകാരന്മാർക്ക് അഭിപ്രായമുണ്ട്. സൈന്ധവ കാലത്തെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് ഗവേഷകർക്ക് ഏക അഭിപ്രായമില്ല. നഗരസൂത്രണം ഉണ്ടായിരുന്നതിനാൽ ഒരു കേന്ദ്രീകൃത ഭരണകൂടം ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നു. വ്യാപാരികളാണ് ഭരണം നിയന്ത്രിച്ചിരുന്നതെന്ന് ഒരു അഭിപ്രായമുണ്ട്. ഡോക്ടർ എ എൽ ഭാഷം തിയോക്രാറ്റിക് ഭരണ സംവിധാനം ഉണ്ടായിരുന്നത് എന്ന് അനുമാനിക്കുന്നു. അളവ് തൂക്കങ്ങൾക്ക് 16 അതിന്റെ ഗുണിതങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത്. സിന്ധു നദീതടവാസികൾക്ക് അജ്ഞാതമായിരുന്ന പ്രധാന ലോഹമാണ് ഇരുമ്പ്. ചെമ്പ്, സ്വർണം, വെള്ളി, ഈയം എന്നിവ അവർ ഉപയോഗിച്ചിരുന്നു. ഖേത്രി ഖനികളിൽ നിന്നാണ് ചെമ്പ് ലഭിച്ചിരുന്നത്. മഴു, കുന്തം, കഠാരി, അമ്പ്, വില്ല്, കവണ, വാൾ എന്നിവ പ്രധാന ആയുധങ്ങളായിരുന്നു. ശവശരീരങ്ങൾ ഒരുമിച്ചടക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു. തെക്ക് വടക്ക് ദിശയിലാണ് അടക്കം ചെയ്തിരുന്നത്. ശവസംസ്കാരം 3 വ്യത്യസ്ത രീതികളിൽ നടത്തിയിരുന്നു. മുഴുവനായി കുഴിച്ചിടുക, കുറെ ഭാഗം കുഴിച്ചിടുക, കത്തിച്ച ശേഷം കുഴിച്ചിടുക. പാതകളിൽ മട്ടക്കോണിൽ റൈറ്റ് ആംഗിൾ സന്ധിച്ചിരുന്നു. ഇത് കാരണം നഗരം ചതുരാകൃതിയിലുള്ള നിരവധി ബ്ലോക്കുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുട്ടെടുത്ത ഇഷ്ടിക, ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചിരുന്നു. മണ്ണിനടിയിലൂടെ മാലിന്യം ഒഴുകിപ്പോകുന്ന സംവിധാനം, അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് സിസ്റ്റം ആവിഷ്കരിച്ചിരുന്നു. നഗരങ്ങൾ പല മേഖലകളായി തിരിച്ചിരുന്നത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. അധപതനത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വിദേശ ആക്രമണം മൂലം പെട്ടെന്നുള്ള അവസാനം, സഡൻ എൻഡ് ഡ്യൂ ടു ഫോറിൻ അഗ്രഷൻ. ക്രമേണയായിട്ടുള്ള തകർച്ച, ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ. ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ, ജിയോ മോർഫോളജിക്കൽ ഓർ ടെക്ടോണിക് ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ റീജിയൻ. നദികളുടെ ഗതിയിലുണ്ടായ മാറ്റം, ചേഞ്ച് ഓഫ് കോഴ്സ് ഓഫ് റിവേഴ്സ്. പരിസ്ഥിതിയുടെ അസന്തുലനം, എക്കോളജിക്കൽ ഇംബാലൻസ്. സൈന്ധവ സംസ്കാരം നാഗരികവും അക്കാരണത്താൽ സങ്കീർണവും ആർഭാടപരവുമായിരുന്നു. വൈദിക സംസ്കാരം ഗ്രാമീണവും ലളിതവും അക്കാരണത്താൽ തന്നെ കാർഷിക പ്രധാനവുമായിരുന്നു. സിന്ധു ജനതയ്ക്ക് കാള, ആന, പുലി മുതലായ മൃഗങ്ങൾ കൂടുതൽ പരിചിതമായിരുന്നപ്പോൾ വേദകാലത്ത് പശുവും കുതിരയുമായിരുന്നു കൂടുതൽ പരിചിത മൃഗങ്ങൾ. ആധുനിക ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കുന്നത് സിന്ധു സംസ്കാരമാണ്. ആര്യന്മാരുടെ വരവിന് മുമ്പുള്ള കാലഘട്ടത്തിൽ തഴച്ചു വളർന്ന ദ്രാവിഡ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു സിന്ധു നദീതട സംസ്കാരമെന്ന് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. ദ്രാവിഡന്മാരുടെ ജന്മദേശം ഏതായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. അവർ പുറത്തുനിന്ന് വന്നവരാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ദ്രാവിഡന്മാരുടെ ആദ്യകാല സങ്കേതം പശ്ചിമേഷ്യയായിരുന്നു. അവർ അവിടെ നിന്ന് പുറപ്പെട്ട് മെസപ്പൊട്ടോമിയയും ബലൂചിസ്ഥാനും വഴി വടക്കു പടിഞ്ഞാറൻ പർവ്വതനിരകൾ കടന്ന് ഇന്ത്യയിൽ പ്രവേശിച്ചു. വളരെ കാലം വടക്കേ ഇന്ത്യയിൽ താമസിച്ചതിനു ശേഷം ദക്ഷിണേന്ത്യയിൽ കുടിയേറിപ്പാർത്ത് സ്ഥിരതാമസമാക്കി. ഇതാണ് ദ്രാവിഡരെ പറ്റി പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു നിഗമനം. മരുമക്കത്തായമാണ് ദ്രാവിഡരുടെ ഇടയിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാ സമ്പ്രദായം. ആര്യന്മാർ ഇന്ത്യയിൽ പ്രവേശിക്കുമ്പോൾ ദ്രാവിഡ സംസ്കാരം അതിന്റെ പൂർണ്ണ വികാസം പ്രാപിച്ചിരുന്നു. കൃഷി, വ്യവസായം, കച്ചവടം മുതലായ തൊഴിലുകളിൽ അവർ ഏർപ്പെട്ടിരുന്നു. നെയ്ത്ത്, ചായമുക്കൽ എന്നിവ അവർക്ക് സുപരിചിതങ്ങളായ തൊഴിലുകളായിരുന്നു. ഇത്രയുമാണ് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റി പഠിക്കാനുള്ളത്. അടുത്തതായി പഠിക്കാനുള്ളത് വേദകാലഘട്ടമാണ്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.